തലശ്ശേരിയിൽ നിന്ന് കാണാതായ വ്യവസായികളായ ദമ്പതികളെ കണ്ടെത്തി. കോയമ്പത്തൂരിൽ നിന്നാണ് രാജ് കബീറിനെയും ഭാര്യ ശ്രീ ദിവ്യയെയും കണ്ടെത്തിയത്. ഇവരെ പത്തരയോടെ തലശ്ശേരിയിൽ എത്തിക്കും. മനു ഭരത് വിവരങ്ങൾ നൽകും. മനു ഏറെ ദുരൂഹതകൾ ഉണ്ടാക്കിയ ഏറെ വിവാദമായ ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ഇവരെ എങ്ങനെയാണ് കണ്ടെത്താനായത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിനൊടുവിലാണ് പോലീസിന് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇവരുടെ ടവർ ലൊക്കേഷനുകൾ പോലീസ് നിരന്തരം പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം ഇവർ ATMൽ നിന്നോ മറ്റോ പണം വിഡ്രോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവർ കോയമ്പത്തൂരിൽ സമീപത്തുണ്ട് എന്ന് പോലീസിന് വ്യക്തമായത്. ഏതായാലും പോലീസ് സംഘം അങ്ങോട്ട് തിരിക്കുകയും അവരെ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. വ്യാവസായിക ലോകത്ത് തന്നെ ഞെട്ടിച്ച ഒരു കത്തെഴുതിക്കൊണ്ടാണ് ഈ ദമ്പതികൾ കണ്ണൂരിൽ നിന്ന് അപ്രത്യക്ഷരായത്. ഈ കത്തിൽ ഞങ്ങളാകെ ഭയന്ന് ഉറച്ചിരിക്കുകയാണ്, ഇനി ഞങ്ങളെ അന്വേഷിക്കേണ്ട, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദികൾ ഞങ്ങളെ ദ്രോഹിച്ചവർ എന്നൊക്കെ എഴുതിയാണ് രാജ് കബീറും ശ്രീ ദിവ്യയും സ്ഥലം നാടുവിട്ടത്. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. തലശ്ശേരി നഗരസഭ ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറാകാതെ മാറി നിൽക്കുകയായിരുന്നു. ഏതായാലും അവർ ഈ സ്ഥാപനം തുറന്നു കൊടുക്കാനുള്ള നടപടികൾ ഇന്നലെ തന്നെ ചെയ്തു, അത് പൂർത്തീകരിക്കുകയും ചെയ്തു. ഈ ഇവരുടെ ഫർണിച്ചർ സ്ഥാപനം തലശ്ശേരി നഗരസഭ പൂട്ടിയത് തുറക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. അപ്പോൾ ആ ഘട്ടത്തിൽ ഇത് ശുഭമായി പര്യവസാനിച്ചു എന്ന് വേണം കരുതാൻ. ഏതായാലും പത്രയോടുകൂടി രാജ്കുമാറും ശ്രീ ദിവ്യയും തലശ്ശേരിയിലേക്ക് എത്തിച്ചേരും. ഈ സംഭവം മനു, അത് ഈ വ്യവസായ മന്ത്രിയുടെ അടക്കം അനുമോദനം നേടിയ പുരസ്കാരമൊക്കെ നേടിയ സംരംഭകരാണ് ഇവരെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ നഗരസഭയുടെ നടപടി ഏറെ വിവാദങ്ങൾ നേരത്തെ മനു പറഞ്ഞതുപോലെ വിളിച്ചു വരുത്തിയിരുന്നു. വ്യവസായ മന്ത്രി അടക്കം ഈ വിഷയത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും വിശദീകരണം ചോദിക്കുകയും ചെയ്തതായൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടു. ഇത്തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ നഗരസഭയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? അവർ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നുണ്ടോ? ഈ സംഭവം വിവാദമായതിനു ശേഷമാണോ ഇവർക്ക് അനുകൂലമായ നിലപാടുമായി നഗരസഭ എത്തിയത്? അതെ അതെ, നഗരസഭ ഇത് ഇവർക്ക് നേരത്തെ ഒരു 19/8/2022 ഇവ ഒരു ഉത്തരവിലൂടെ ഇവരുടെ ലൈസൻസ് റദ്ദായിരുന്നു. ആ റദ്ദായ ലൈസൻസ് ഇതിനെതിരെ ഈ കോടതി ഇത് സ്റ്റേ അനുവദിച്ചിരുന്നു. 19/8/2022 ഇത്തരത്തിൽ ഒരു സ്റ്റേ അനുവദിച്ച് ഇത് തുറന്നു പ്രവർത്തിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. അപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് 41,000 രൂപ പിഴയടച്ച് ഇത് സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. എന്നാൽ ഈ വിധി അതൊരു കൊണ്ടുപോയപ്പോഴാണ് ഇവരെ പരിഹസിക്കുന്ന തരത്തിൽ അധികൃതർ പെരുമാറിയത് എന്നാണ് ദമ്പതിമാർ ആരോപിക്കുന്നത്. മാത്രവുമല്ല, ഞങ്ങൾക്കിത് വീണ്ടും പൂട്ടിക്കാൻ കഴിയും എന്നൊരു താക്കീത് നൽകിയെന്ന് ഇവർ എഴുതി വെച്ച കത്തിൽ പറയുന്നു. അപ്പൊ ഭീഷണിയും പകപോക്കലും തുടരുന്നതിനാൽ ഇവരാകെ ഭയന്നുവെന്നും അതുകൊണ്ട് തന്നെ ഇനി നിൽക്കാൻ കഴിയില്ല എന്നുമാണ് പറഞ്ഞുകൊണ്ടാണ് എഴുതി വാട്സപ്പ് സന്ദേശം.